തിയേറ്ററുകളിൽ ദി പ്രീസ്റ്റ് വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ മമ്മൂട്ടിയുമൊത്ത് ഒരു സിനിമാ രംഗം അഭിനയിച്ചതിന്റെ മറക്കാനാകാത്ത ഓർമ്മ പങ്കുവയ്ക്കുകയാണ് നടൻ ഇർഷാദ് അലി രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും ആശാ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ചിത്രമാണ് വർഷം മമ്മൂട്ടി വേണു എന്ന പി കെ വേണുഗോപിയായി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച സിനിമ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് ഇർഷാദ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഒരു രംഗത്ത് തന്നെയും വർത്തകരെയും സംവിധായകനെ പോലും മമ്മൂട്ടി ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഇമോഷണൽ സീനിനെ കുറിച്ച് ഓർക്കുകയാണ് ഇർഷാദ് അലി സിനിമയിലെ ഒരു രംഗത്ത് തിരക്കഥയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം മമ്മൂട്ടി കയ്യിൽ നിന്നും എടുത്ത് ആ സമയത്ത് അവതരിപ്പിക്കുകയായിരുന്നു അന്ന് തനിക്ക് മമ്മൂട്ടിയുമായി അത്ര അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഒരു സൂപ്പർ താരം എന്ന നിലയിൽ മമ്മൂട്ടിയെ ആദരവോടെ അല്പം അകലം പാലിച്ച് നോക്കിക്കണ്ടിരുന്ന സമയമായിരുന്നു എന്നും ഇർഷാദ് പറയുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകന്റെ മൃതദേഹം താഴെ കൊണ്ടുവന്ന് കിടത്തിക്കഴിഞ്ഞ് മുഗൾ നിലയിൽ നിന്നും ആകെ തകർന്ന ഭാവത്തിൽ മമ്മൂട്ടി താഴേക്ക് ഇറങ്ങി വരുന്ന സീനുണ്ട് ഈ സമയം ഇർഷാദ് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്ന രംഗമാണ് താൻ അടുത്തു ചെന്നതും അദ്ദേഹം തന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുകയായിരുന്നു എന്ന് ഇർഷാദ് പറയുന്നു റിഹേഴ്സൽ ഒന്നും എടുക്കാതെ തിരക്കഥയിൽ രേഖപ്പെടുത്താതെ സംവിധായകനോട് പോലും പറയാതെ മമ്മൂട്ടി ഇംപ്രവൈസ് ചെയ്ത രംഗമായിരുന്നു ഇത് അങ്ങനെയൊരു രംഗം താനോ സംവിധായകനോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മമ്മൂട്ടി കയ്യിൽ നിന്നും ഇട്ട് ഇത് ചെയ്തപ്പോൾ ഞാൻ ആകെ ഇമോഷണലായിപ്പോയി എന്തു ചെയ്യണമെന്ന് അറിയാതെയായി ആ സമയം ഞാൻ ത് മമ്മൂട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എന്റെ വിയർപ്പ് പ്രശ്നമാകുമോ എന്നായിരുന്നു കാരണം ആകെ വിയർത്ത് കുളിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഉള്ളിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നൊക്കെയായിരുന്നു ഞാൻ ഉള്ളിൽ ആലോചിച്ചത് സങ്കോചിച്ചത് ഇർഷാദ് തുറന്നു പറയുന്നു പിന്നീട് ഈ രംഗം സിനിമയിൽ കണ്ടപ്പോൾ വർഷം എന്ന ചിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വൈകാരിക രംഗമാണിതെന്ന് ഒത്തിരി പ്രേക്ഷകർ തന്നോട് പറഞ്ഞെന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ